ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതിനെ ISS എന്ന് ചുരുക്കി പറയുന്നു. ഇത് 92 മിനിറ്റ് സമയം കൊണ്ട് ഒരു തവണ ഭൂമിയെ ചുറ്റുന്നു. ഒരു ദിവസം 15.5 തവണ ഇത് ഭൂമിയെ ചുറ്റും. ഏതാനും സഞ്ചാരികൾ ഇതിൽ സ്ഥിരമായി വസിക്കുകയും ഒട്ടേറെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും ചെയ്യുന്നു. ദീർഘകാല ബഹിരാകാശ ജീവിതം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്നതിനാൽ ശരാശരി 6 മാസം ഇടവിട്ട് സഞ്ചാരികൾ മാറാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 16 രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അമേരിക്ക, റഷ്യ, കാനഡ, ജപ്പാൻ, ബ്രസീൽ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ 11 രാജ്യങ്ങൾ എന്നിവയാണ് ISSൻ്റെ പ്രായോജകർ. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പമുള്ള ISSന് 32,333 ക്യുബിക് അടി വ്യാപ്തമുണ്ട്. റഷ്യയുടെ പ്രസിദ്ധമായ മിർ ബഹിരാകാശ നിലയത്തിൻ്റെ 5 ഇരട്ടി വലുപ്പമുണ്ടിതിന്. 420 മെട്രിക് ടൺ ആണ് ഇതിൻ്റെ ഭാരം. നിരവധി മൊഡ്യൂളുകൾ ചേർന്നതാണ് ബഹിരാകാശ നിലയം. അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും റഷ്യയുടെ സോയൂസ് പേടകങ്ങളും ഉപയോഗിച്ച് നടത്തിയ 100ൽ പരം യാത്രകളിലൂടെ ബഹിരാകാശത്ത് വെച്ചാണ് ഈ മൊഡ്യൂളുകൾ കൂട്ടിയോജിപ്പിച്ചത്. 2020 ജനുവരി 25 വരെ ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 227 തവണകളിലായി 1416 മണിക്കൂറിലധികം നീണ്ടുനിന്ന ബഹിരാകാശ നടത്തം വേണ്ടിവന്നു. 1998 നവംബർ 20 പ്രോട്ടോൺ റോക്കറ്റ് വിക്ഷേപിച്ച റഷ്യയുടെ സാറിയ ആണ് ബഹിരാകാശത്തെത്തിയ ISSൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ. നിലയത്തിൻ്റെ നാവിഗേഷനും നിയന്ത്രണത്തിനും വേണ്ട സംവിധാനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ സാറിയയെയും ഇതര മൊഡ്യൂളുകളെയും ബന്ധിപ്പിക്കുന്ന യൂണിറ്റി മൊഡ്യൂളിനെ സ്പേസ് ഷട്ടിൽ വഴി അമേരിക്ക ഭ്രമണപഥത്തിലെത്തിച്ച് ISSമായി കൂട്ടിച്ചേർത്തു. തുടർന്ന് ലബോറട്ടറികളും താമസ സ്ഥലങ്ങളും അടങ്ങിയ കൂടുതൽ മൊഡ്യൂളുകളും ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും നിലയത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭൂമിയിൽ നിന്ന് സഞ്ചാരികളുമായി വരുന്ന വാഹനങ്ങളെ നിലയവുമായി ബന്ധിക്കാനുള്ള ഡോക്കിംഗ് പോർട്ട്, നിലയത്തിന് പുറത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് സഞ്ചാരികളെ എത്തിക്കാനുള്ള റോബോട്ടിക് കരങ്ങൾ, വൈദ്യുതോത്പാദനത്തിനുള്ള സോളാർ പാനലുകൾ തുടങ്ങിയവയും നിലയത്തിൻ്റെ ഭാഗമാണ്. നിലയത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 2030 വരെ നിലയം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2000 നവംബർ 2 ദീർഘകാല താമസക്കാർ ആദ്യമായി നിലയത്തിലെത്തിയത്. റഷ്യയുടെ സോയൂസ് പേടകത്തിലെത്തിയ ബിൽ ഷെപ്പേർഡ്, യൂറി ഗിദ് സെൻകോ, സെർജി ക്രിക്കലേഫ് എന്നിവരായിരുന്നു അവർ. 4 മാസക്കാലമാണ് ഇവർ നിലയത്തിൽ കഴിച്ചുകൂട്ടിയത്. തുടർന്ന് ഇന്നുവരെ നിലയത്തിൽ സ്ഥിരമായ മനുഷ്യവാസമുണ്ട്. റഷ്യയുടെ സോയൂസ്, പ്രോഗ്രസ്, അമേരിക്കയുടെ ഡ്രാഗൺ, സിഗ്നസ്, ജപ്പാൻ്റെ H2 ട്രാൻസ്ഫർ വെഹിക്കിൾ എന്നിവയാണ് ഇന്ന് നിലയത്തിലേക്ക് സർവീസ് നടത്തുന്നത്. 19 രാജ്യങ്ങളിൽ നിന്നായി ഇതിനകം 240ഓളം സഞ്ചാരികൾ നിലയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവരിൽ പലരും ഒന്നിലേറെ തവണ നിലയം സന്ദർശിച്ചവരാണ്. ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയും സുനിത വില്യംസും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ബഹിരാകാശത്ത് വെച്ച് മാത്രം പരീക്ഷിച്ചു നോക്കേണ്ട പല പരീക്ഷണങ്ങൾക്കും ഇടം കണ്ടെത്താനുള്ള ഒരു ലബോറട്ടറി, ജ്യോതിശാസ്ത്ര നിരീക്ഷണ നിലയം എന്നീ നിലകളിലാണ് ISSനെ പ്രധാനമായും വിഭാവനം ചെയ്തിരിക്കുന്നത്. 95 രാജ്യങ്ങളിൽ നിന്നുള്ള 2400 ഗവേഷകരുടെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് ISS ഇതിനകം വേദിയായിട്ടുണ്ട്. കൃഷി, ജീവശാസ്ത്രം, മനുഷ്യാരോഗ്യം, ജൈവ സാങ്കേതികവിദ്യ, ബഹിരാകാശം, കാലാവസ്ഥ, ശാസ്ത്ര സാങ്കേതികവിദ്യ, ഭൗതികശാസ്ത്രം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലായിരുന്നു ഈ ഗവേഷണങ്ങൾ.